കനത്ത മഴയിൽ മുങ്ങി മുംബൈയും പൂനെയും. മുംബൈയിൽ സിയോൺ, ചെമ്പൂർ, അന്ധേരി തുടങ്ങിയ നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. രണ്ടിടത്തും വിമാന ട്രെയിൻ സർവീസുകളെ മഴ താറുമാറാക്കി. മുംബൈയിൽ വിമാനങ്ങൾ റദ്ദാക്കി. നഗരത്തിലെ 7 തടാകങ്ങൾ കരകവിഞ്ഞു. നിരവധി ലോക്കൽ ട്രെയിനുകൾ റദ്ദാക്കുകയോ വൈകി ഓടുകയോ ആണ്. പൂനെയിൽ മഴക്കെടുതി അതിരൂക്ഷമാണ്. 2 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, 3 പേർക്ക് വൈദ്യുതാഘാതമേറ്റു. പാലങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ്. പൂനെയിൽ ദേശീയ ദുരന്ത നിവാരണ സേന എത്തിയിട്ടുണ്ട്. സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും 48 മണിക്കൂർ അടച്ചിട്ടു. ജനവാസ മേഖലകളിൽ വെള്ളം കയറി. നിരവധി ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. മരങ്ങൾ കടപുഴകി വീണതിനെ തുടർന്ന് ഗതാഗതവും വൈദ്യുതിയും മുടങ്ങി. മഴയിൽ ഖടക്മാസിലെ അണക്കെട്ട് നിറഞ്ഞു. തുടർന്ന് മുത്താ നദിയിലേക്ക് വെള്ളം തുറന്നുവിടുകയും നദീതീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തു. സിംഹഘട്ട് റോഡിലെ ഒരു പാർപ്പിട സമുച്ചയത്തിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ അവിടെ താമസിച്ചിരുന്നവരെ ബോട്ടിലെത്തിയാണ് രക്ഷാപ്രവർത്തകർ ഒഴിപ്പിച്ചത്. മഴയെ തുടർന്ന് പൂനെ കൊലാഡർ ഹൈവേ അടച്ചു. നീരാ നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന വീർ അണക്കെട്ട് 85% നിറഞ്ഞു. നദീതീരത്ത് താമസിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. വെള്ളിയാഴ്ച വരെ പൂനെയിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. 24 മണിക്കൂർ തുടർച്ചയായി പെയ്ത അതിശക്തമായ മഴയിൽ മഹാരാഷ്ട്രയിലെ ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്.